Village assistant in the Tamasa Stalatanum Pidichetta, Ori Kodi Lera Rubede Sambadium, Kulipatan, the Valia Shakeraman, Kandarikana, Yetikun the Viveraman Porto Verinada, Yetik in the Viveraman Porto Verinada, Village assistant in the Kaparama Revenue Department in Eto Tara Udiosan. I had a wheat in the Mupatanji Lexa of Pitikaman Nondakil, where the Valu Dosa had a wheat in there, a Pumikadilum, Katil, the Diluka, Kodi Lunagar. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. എല്ലാവരുടെയും കയ്യിൽ വാഹനം കാണുമല്ലോ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഏജന്റ് ഇല്ലാത്ത ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. സംശയമുണ്ടോ ആർക്കെങ്കിലും? ആയിരക്കണക്കിന് രൂപ ഒരു ദിവസം അവരുടെ എല്ലാം പോക്കറ്റിൽ കയറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെറിയ കണക്കാണ് സത്യത്തിൽ. ഈ വില്ലേജ് അസിസ്റ്റന്റിന്റെ മാത്രം പണമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ പണം ബിരാമിയായിട്ട് സൂക്ഷിച്ചു വെച്ച പണമൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഇതുപോലെ പല ആൾക്കാരുടെയും വീടിന്റെ ഭൂമിക്കടിയിലും കട്ടിലിനടിയിലും മെത്തയ്ക്കകത്തും ഒക്കെ ഇനി ഇരിപ്പുണ്ട്. ഞാൻ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് 2000 രൂപയുടെ നോട്ട് നിരോധിച്ചിരുന്നു. ചിലരൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഈ നോട്ട് നിരോധിച്ചു നമുക്ക് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടു. നോട്ട് നിരോധനത്തിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ പോക്കറ്റിൽ ഇടുന്നതാണ് ഈ 2000 രൂപയുടെ നോട്ട്. ഈ 2000 രൂപയുടെ നോട്ട് മാറാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഇത് ബ്ലാക്ക് മണി ഒന്നുമല്ല. എന്റെ പോക്കറ്റിൽ ഇരുന്ന 2000 ചിലപ്പോൾ ഒരു 5 or 6 നോട്ട് കാണും. ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ എനിക്ക് മാറി കിട്ടും. പക്ഷേ ഈ നോട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്ന ആർക്കെന്നറിയും? ഇതാ ഇതുപോലെ മാറാല പിടിച്ച് വീടിന്റെ ഭൂമിക്കഴിയിലും ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നവർക്ക് ഇത് വേറെ പേപ്പറായിട്ട് മാറും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ എന്നെ പോലുള്ള സാധാരണക്കാരന് ഈ നോട്ട് നിരോധനം കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കള്ളപ്പണവും ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന പണമൊക്കെ വെറും പേപ്പറായി മാറാനിരുത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ മങ്ങലുണ്ടാകാം, ഇടിവുണ്ടാകാം എന്നുള്ള സത്യമാണ്. അതിനപ്പുറം ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ ഈ നോട്ട് നിരോധനം കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്കിത് 400-500 നോട്ടായിട്ട് മാറിക്കിട്ടും, എനിക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണ്? ഇതുപോലുള്ള ആൾക്കാർക്കാണ്. നിലവിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് ഞാൻ നോട്ട് നിരോധനത്തിനെ കാണുന്നത്. ഞാൻ എന്ന വ്യക്തിക്ക് വ്യക്തിപരമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പ്രശ്നം ഉണ്ടായത് ചിലപ്പം ചില ആൾക്കാർ ചിലപ്പോൾ നേരത്തെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ചിലർ തലകറങ്ങി വീണിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ ആധാർ എടുക്കാൻ പോയിരുന്നു, വലിയ ക്യൂ ആയിരുന്നു, ഞാൻ അവിടെ ക്യൂ നിന്നിട്ടാണ് ആധാർ എടുത്തത്. അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഉണ്ടായിരുന്നു ഗവൺമെന്റിന്റെ, അത് എടുക്കാൻ പോയപ്പോഴും ഞാൻ ക്യൂ നിന്നിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ട് ഇതുപോലുള്ള പദ്ധതികളുള്ളവരാ നേരത്തെ അതുപോലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. വ്യക്തിപരമായി എന്റെ പോക്കറ്റിലിരുന്ന് 1 രൂപ പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ 2000 നോട്ട് നിരോധിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് പോലും എനിക്ക് സംശയമാണ്. ഇപ്പം എല്ലാ ചെറിയ കടയിൽ പോലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉണ്ട്. നമ്മളിപ്പം പേഴ്സിലൊക്കെ പണമായിട്ട് സൂക്ഷിക്കുന്നത് തന്നെ ചുരുക്കമാണ്. ഇപ്പം ഗൂഗിൾ പേ അല്ലെന്നുണ്ടെങ്കിൽ കാർഡാണ് മഹാഭൂരിപക്ഷം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതാണ് സൗകര്യവും ഇന്നത്തെ കാലത്ത്. ഉള്ള നോട്ടുകൾ വെറും പേപ്പറാകുമ്പോൾ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേശാഭിമാനി വന്നൊരു വാർത്തയാണ്, സ്വർണ്ണക്കടത്തിന് പുതിയ രീതി. സ്വർണ്ണ മിശ്രം ഒപ്പിയെടുത്ത തോർത്തുകളുമായി യാത്രക്കാരൻ പിടിയിലായി. ശരീരത്തിന്റെ രഹസ്യ ഭാഗത്തും എമർജൻസി ബാറ്ററിയിലും സ്വർണ്ണക്കടത്ത് 2 പേർ പിടിയിലായി. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കരിപ്പൂർ വഴി വീണ്ടും കോടികളുടെ സ്വർണ്ണക്കടത്ത് ദമ്പതികൾ പിടിയിലായി. 292 പവനാണ് അവരുടെ കയ്യിലിടുന്നതെന്നാണ് പറയുന്നത്. കരിപ്പൂരിൽ ഉംറ തീർത്ഥാടകന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് 4 പേർ പിടിയിലായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരൻ പിടിയിലായി. അടിവസ്ത്രത്തിൽ തുന്നിച്ചേർത്ത് 1 കോടിയുടെ സ്വർണ്ണക്കടത്ത് 19 കാരി പിടിയിലായി. കൃത്രിമ ആർത്തവം സൃഷ്ടിച്ച് സ്വർണ്ണക്കടത്ത് യുവതി പിടിയിലായി. വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ഗ്രൂപ്പ് പിടിയിൽ. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. അപ്പം ടാക്സ് പേ ചെയ്ത് ഇവിടെ ജീവിക്കുന്ന നമ്മളെല്ലാം പൊട്ടന്മാരാണ്. ടാക്സ് വെട്ടിച്ച് ഇതുപോലെ സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വിറ്റ് കാശുണ്ടാക്കുന്നു. ആ കാശ് എന്തായാലും ബാങ്കിൽ കൊണ്ടിടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള നോട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുന്നു. ഇവിടെ ഒരു സാധാരണക്കാരൻ 1 പവൻ സ്വർണം മേടിക്കുമ്പോൾ ടാക്സ് കൊടുത്ത് ഗവൺമെന്റ് ടാക്സ് കൊടുത്ത് മേടിക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കുന്നു. എന്തായാലും ഇതുപോലുള്ള പണങ്ങളൊന്നും ഇവർ ബാങ്കിൽ കൊണ്ടിടാൻ പോകുന്നില്ലല്ലോ, കാരണം അത് രേഖകൾ കാണിക്കാൻ പറ്റാത്ത പണമാണ്. ഇതെവിടെങ്കിലും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിലിന്റെ അടിയിലൊക്കെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള പണങ്ങൾ വെറും പേപ്പറായി മാറും. ഇതുപോലെ നോട്ട് നിരോധിച്ചതിന് ശേഷം പേപ്പറായി മാറിയ ആ നോട്ട് കെട്ടുകളുണ്ടല്ലോ, അത് പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ചാക്ക് കണക്കിന് കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള നോട്ടുകൾ പലരുടെയും കയ്യിലിരിപ്പുണ്ടായിരുന്നു, പലരുടെയും മാർക്കറ്റിലിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹവാലയായിട്ട് സ്വർണ്ണക്കടത്തായിട്ടും ഇപ്പോൾ മയക്കുമരുന്ന് ബിസിനസ്സിലും ഒക്കെ ഇതുപോലുള്ള പണമാണ് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ മയക്കുമരുന്ന് അടിമയാക്കുന്നത് പോലും ഇതുപോലുള്ള പണമാണ്. ഇതുപോലെ സ്വർണം കടത്തിക്കൊണ്ടു വന്ന് സൂക്ഷിച്ചു വെക്കുന്ന പണവും അല്ലെന്നുണ്ടെങ്കിൽ കൈക്കൂലി മേടിച്ച് കോടികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരും മയക്കുമരുന്ന് വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുടെ നോട്ടുകൾ എന്തായാലും മാറി കിട്ടാനൊന്നും പോകുന്നില്ല, അത് വെറും പേപ്പർ നോട്ടായിട്ടിരിക്കും. എന്നെ പോലെ നമ്മളെ പോലെ സാധാരണക്കാരുടെ കയ്യിലിരിക്കുന്ന ഇതുപോലുള്ള നോട്ടുകൾ ബാങ്കിൽ കൊണ്ടാൽ മാറിയും കിട്ടും. നമ്മൾ ഓട്ടോക്കാരായാലും ടാക്സിക്കാരായാലും സാധാരണക്കാരനായാലും കച്ചവടം നടത്തുന്നവനായാലും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയൊന്നും ഇവിടെ നഷ്ടപ്പെടാനും പോകുന്നില്ല. ഇതുപോലെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കുന്ന രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഇതുപോലെ ഹവാല സ്വർണ്ണക്കടത്ത്
ഇതുപോലെ മയക്ക് മരുന്ന് കൈക്കൂലിയൊക്കെ മേടിക്കുന്നവരുടെ പണമാണ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് നിരോധനം നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. വെറും വില്ലേജ് അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ഇത്രയും ലക്ഷങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ള വലിയ വലിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ റവന്യൂലെ മേലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ വീടിന്റെ പറമ്പിലും തൊഴുത്തിലും ഒക്കെ ഇതിലും കോടിക്കണക്കിന് രൂപ കുഴിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.